താലി രചന ക്രേസി ഗേൾ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അവൻ പോയതും സങ്കടം കടിച്ചമർത്തിയവൾ മുഖമെല്ലാം അമർത്തി തുടച്ചുകൊണ്ട് അമ്മക്കടുത്തേക്ക് നടന്നു. എന്തു പറ്റിയതാമേ? അവളുടെ ശബ്ദമിടറി. ഒന്നുമില്ലടി, കാല് തന്നെ വീണതാ. നിന്റെ മുഖം താ വല്ലാതെ കരഞ്ഞൊയ്യ്. അതിനവളുടെ ചുണ്ട് വിരുമ്പിയിരുന്നു. ഞാൻ പറഞ്ഞതാ, വിളിച്ചു പറഞ്ഞ് മോളെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന്. അച്ഛനമ്മയെ ശകാരിച്ചുകൊണ്ട് വന്നു. എനിക്ക് കാണാൻ തോന്നിയിട്ടല്ലേ. അമ്മ പറഞ്ഞു കേട്ടവൾ കണ്ണു നിറച്ച് അവരെ നോക്കിക്കൊണ്ട് അമ്മക്കടുത്ത് കിടന്ന് ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖമമർത്തി. അവർ തൻ്റെ മോളെ ചേർത്ത് പിടിച്ച് ചെറുചിരിയോടെ കിടന്നു. എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ അമ്മക്ക് തൻ്റെ മോളൊന്ന് കരഞ്ഞാൽ പിടഞ്ഞു പോകുന്ന മനസ്സാണ്. അവരവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച്. അത് കാണി മാഷിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. മകളുടെ മൂർത്താവിൽ തലോടി അയാൾ ഷർട്ടുമായി പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ സങ്കടം അലയടിച്ചു വന്നു. കാശിയറിനെ പിരിഞ്ഞിരിക്കുന്നതിൽ അവളുടെ നെഞ്ചം വിങ്ങി. അതിലുപരി തന്നെ വെറുക്കുന്നതെന്നൊരു ചിന്ത അവളെ തകർത്തിക്കൊണ്ടിരുന്നു. കാശി വീട്ടിലെത്തുമ്പോഴേക്ക് നേരം ഇരുട്ടിയിരുന്നു. എന്തോ അവനാകെ ഒരു ശൂന്യം നിറഞ്ഞ പോലെ തോന്നി. വൈശാലിയുടെ അമ്മയെ കണ്ട മോനെ, സുഭദ്ര അവന് നേരെ നടന്നു വന്നു. അതിന് കാശിയൊന്ന് മൂളി സോഫയിലിരുന്നു. കരഞ്ഞു വീർത്ത ചുവന്ന മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അവനെ പൊതിഞ്ഞു. എന്താണാ നിനക്ക്? വയ്യേ. സുഭദ്ര സോഫയിലിരുന്ന് മകൻ്റെ നെറുകിൽ തലോടി. അവൻ അമ്മയുടെ മടിയിൽ തലയാഴ്ച കിടന്നു. എന്തോ സുഖമില്ലാത്ത പോലെ, അവൻ മെല്ലെ പറഞ്ഞു. അത് അവള് പോയതുകൊണ്ടാവും. എപ്പോഴും നിന്നെപ്പറ്റി നടക്കുന്നല്ലേ ഗുരുത്തം കേട്ട പെണ്ണ്. അമ്മ പറഞ്ഞു കേട്ടവൻ നീർമയായി ചിരിച്ചുപോയി. ശരിയാണ്, എപ്പോഴും ചുറ്റിപ്പറ്റി നടക്കും. ആദ്യമൊക്കെ തോന്നും എന്തിനാ കയ്യിൽ തൂങ്ങണേന്ന്. പിന്നെ പിന്നെ ദേവനെ കാണുമ്പോൾ മനഃപൂർവ്വം വന്ന് തൂങ്ങിപ്പിടിക്കും. അപ്പോഴേക്കും മനസ്സിലവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നോട് അടുക്കുന്നതാണെന്നോർത്ത് പോയിട്ടുണ്ട്. പക്ഷെ അല്ല, ആരുമില്ലാത്ത നേരവും അവൾ കയ്യിൽ തൂങ്ങി പിടിച്ച് വാവയെന്ന് വിളിക്കാൻ പറയും. സ്വഭാവം കൊണ്ട് വാവയാണെങ്കിലും അതിനെ വാവയെന്ന് വിളിക്കാൻ എനിക്ക് വട്ടമൊന്നുമില്ല. അവൻ സ്വയം ഓർത്തിച്ചിരിച്ച് അമ്മയുടെ മടിയിൽ നിന്ന് എണീറ്റ് മുറിയിലേക്ക് നടന്നു. സുഭദ്ര ചിരിയോടെ പോകുന്ന മകനെ നോക്കി മനസ്സിറഞ്ഞ പോലെ അവിടെ ഇരുന്നു. കാശി മുറിയിലേക്ക് നടക്കുമ്പോൾ ദേവിൻ്റെ അടഞ്ഞ മുറിയാണ് അവനിലെ ഭാവം മാറിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ പെണ്ണായിരുന്നു. ദേവിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി കേട്ടു. സ്വയം നഷ്ടമാകുന്ന പോലെ അവന് തോന്നി. ദേഷ്യമെല്ലാം കൈ ചുരുട്ടി പിടിച്ച് അതിൽ മടക്കിയവൻ മുറിയിലേക്ക് കയറി. കാശിനാഥ, മുത്തശ്ശിയുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും മുത്തശ്ശി അവൻ്റെ മുറിയിൽ കയറിയിരുന്നു. കൊണ്ടുവിട്ടു അവളെ? മുത്തശ്ശി കാശിക്ക് നേരെ ചോദിച്ചു. ആ മുത്തശ്ശി, അവൻ പറഞ്ഞുകൊണ്ട് ചാവി അവിടെ വെച്ച് മൊബൈൽ ചാർജറിൽ കുത്താൻ വെച്ചു. അവൾ അവിടെ നിൽക്കാതെ നിന്നെ വിളിച്ചില്ലേ? മുത്തശ്ശി ചോദിച്ചതും അവനും നിന്നു. ഇറങ്ങുമ്പോൾ അവളെ കണ്ടുപോലുമില്ല. മനസ്സിൽ മുഴിഞ്ഞതാണെങ്കിലും നാവ് ചതിച്ചു. പത്മാവതി അവനെ ഉറ്റുനോക്കി നിന്നു. അവൻ വേഗം തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി. നിനക്ക് അവളോട് ദേഷ്യമുണ്ടോ? മുത്തശ്ശിയുടെ ചോദ്യങ്ങൾക്ക് അവൻ്റെ ചുണ്ടൊന്നും മന്ദഹസിച്ചു. എന്താണെന്നറിയില്ല, അതിനുമാത്രം തനിക്കാവുന്നില്ല. മുത്തശ്ശിയെ നോക്കി അവൻ ബെഡിലിരുന്നു. അവനടുത്ത് പത്മാവതി ഇരുന്നതും അവൻ അവരുടെ മടിയിൽ തലവെച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കൈകളെടുത്ത് തലയിൽ വെച്ചു. അവർ ചിരിയോടെ അവൻ്റെ മുടിയിൽ തലോടി. ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അവൾ വെറുക്കാനോ ദേഷ്യപ്പെടാനോ തനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അകറ്റിരുത്താൻ വിചാരിക്കുമ്പോഴെല്ലാം അവൾ നിന്നോട് കൂടുതൽ അടുക്കുകയാണല്ലോ എന്ന്. അന്ന് അവൾ എന്നോട് എല്ലാം തുറന്നു പറയുമ്പോൾ അവൾ ഒന്നു മാത്രം മറച്ചു വെച്ചു, ദൈവമായിട്ടുള്ള ബന്ധം. എന്നാൽ അവളുടെ കണ്ണുകൾ ചതിച്ചു. അവൻ്റെ പേര് മൊഴിയുമ്പോൾ നിറഞ്ഞ വേദന. അത് മതിയായിരുന്നു അവൻ വെറും ഒരു ഫ്രണ്ടെല്ലാം തോന്നിക്കാൻ. ഇപ്പോഴും ദൈവിനെ ആ രീതിയിലാവുമോ കാണുന്നെന്ന് കരുതാൻ അവൾ എനിക്കൊരു സാഹചര്യം പോലും തന്നില്ല. മുത്തശ്ശിക്കറിയോ എത്രയോ തവണ പരിസരബോധം പോലും ഇല്ലാതെ അവൾ എന്നെ തന്നെ നോക്കി നിന്നിട്ടുണ്ടെന്ന്. അവളുടെ കണ്ണു നിറച്ച് ഞാനായിരിക്കും ഒരു നാണവുമാനില്ലാത്ത സാധനം. അവൻ പറയുന്നതോടൊപ്പം ചിരിച്ചുപോയി മുത്തശ്ശിയും. പക്ഷെ എന്തെങ്കിലും അവൾ സത്യം പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. അവളിൽ നിന്നെല്ലാം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒന്നും പറഞ്ഞില്ല. അന്ന് അവൻ മുറിയിൽ കയറിയതുപോലും അവൾ എന്നോട് പറഞ്ഞില്ല. അന്ന് അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരുപാട് തകർന്നിരുന്നു. ദുസ്വപ്നം കണ്ട് പേടിച്ചിട്ടാണെന്ന് കരുതിഞ്ഞ്. പക്ഷെ അല്ല, അവിടെ അവൻ അവളെ. ഇത്രയും ചെയ്തിട്ട് അവൻ പറഞ്ഞു കേട്ടില്ലേ അവൾക്ക് ഇഷ്ടം അവനെയായിരുന്നു. ഇഷ്ടമല്ലാതെ വെറുപ്പോടെയാണ് തൻ്റെ താരി അവൾ അണിഞ്ഞതെന്ന്. ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയാ ഞാനുമായി ജീവിക്കുന്നെന്ന്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ രക്തം തിളച്ചുപോയി. ശരിയാ, ഇഷ്ടമല്ലായിരിക്കും എന്ന് വെച്ച് ഇപ്പോൾ അവളെൻ്റെ ഭാര്യയല്ലേ. അവളെക്കുറിച്ച് അവനെന്നോട് അങ്ങനെ പറഞ്ഞെന്തിനാ? അവൾ ഇട്ടേച്ച് പോകുമെന്ന് കരുതിയിട്ടാണ്. അവനറിയില്ലല്ലോ ഞാൻ പോയാൽ അവൾ പോവില്ലെന്ന്. കാശി ദേഷ്യത്തോടെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ദേവ് പറഞ്ഞ അസ്വസ്ഥതയോടെ നിറഞ്ഞിരുന്നു. മുത്തശ്ശി കാശിയെ കാണുകയായിരുന്നു. പ്രവീണയോ അലോകിനെയോ ആലോചനയോ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ ഇതുപോലെ അവൻ പ്രതികരിക്കുമായിരുന്നു. എന്നാലിപ്പോൾ വൈശാലിയെ അവൻ സ്വീകരിച്ചിരിക്കുന്നു. ആ ഹൃദയത്തിൽ അവളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. കാശിയെക്കുറിച്ച് ആവലാതിയായിരുന്നു. വൈശാലിയെ സ്വീകരിക്കില്ല എന്ന ഭയം
എനിക്കിങ്ങനൊരു പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞാൽ തനിക്ക് നിർബന്ധിക്കാൻ അവനെ കഴിയില്ല. അതുപോലെ അവളെ സങ്കടപ്പെടുത്താനും തനിക്കാവില്ലായിരുന്നു. എന്നാൽ ഭയപ്പെട്ട പോലെ ഒന്നും സംഭവിച്ചില്ല. തൻ്റെ കാശിനാഥന് മനസ്സിൽ പൊട്ടിപ്പെണ്ണി ഇടം പിടിച്ചിരിക്കുന്നു. പത്മാവതി ചെറുചിരി വിരിഞ്ഞു. മുത്തശ്ശി എന്താ ഓർത്ത് ചിരിക്കുന്നേ? സ്വയം ഓർത്ത് പുഞ്ചിരിക്കുന്ന മുത്തശ്ശി അവൻ കൗതുകത്തോടെ നോക്കി. ഏയ്, കാശിനാഥൻ്റെ മനസ്സിൽ ആ കള്ളപ്പെണ്ണ് കയറിയത് ഓർത്തപ്പോൾ ചിരിച്ചതാ. അവനെ നോക്കി മുത്തശ്ശി പറഞ്ഞതും അവനിൽ പേരറിയാത്ത വികാരം നിറഞ്ഞിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ തീൻമേശയിൽ ദൈവൊഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. അവനെവിടെ? ആ അറിയില്ല, വിളിച്ചിട്ട് വന്നിട്ടുമില്ല. അമ്മ പറഞ്ഞുകൊണ്ട് ഭക്ഷണം വിളമ്പി. കാശിയൊന്നും മിണ്ടിയില്ല. ദേവ്! അച്ഛൻ ഇരുന്നിട്ട് തന്നെ നീട്ടി വിളിച്ചു. വേണ്ട കേശവ, കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ, വേണേ കഴിക്കട്ടെ. എല്ലാത്തിനും പുറകെ നടക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ. മുത്തശ്ശിയുടെ ശബ്ദം കനത്തതും അച്ഛൻ അനങ്ങാതിരുന്ന് കഴിപ്പ് തുടർന്നു. താഴേക്കിറങ്ങാൻ തുടങ്ങിയ ദേവ് മുത്തശ്ശി പറഞ്ഞു കേട്ടതും തിരികെ മുറിയിലേക്ക് നടന്ന് വാതിലടച്ചു. ഒരു നാൾ എല്ലാവരും അറിയുന്നത് അവന് വീർപ്പുണ്ടിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് കാശി ഡോറടിച്ച് തിരിഞ്ഞ് മുറിയാകെ നോക്കി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുന്നവൾ, ബെഡിൻ്റെ മൂലക്കിരുന്ന് കലവില കൂട്ടുന്നവൾ, ജനലോരം നിന്ന് പുറത്തേക്ക് കണ്ണിട്ട് നോക്കുന്നവൾ, അവൾ നിന്നിരുന്ന ഓരോ ഭാഗവും അവളുടെ ഇല്ലായ്മ വിളിച്ചോദിച്ചു. ബെഡിൽ കിടന്നവൻ അവൾ കിടക്കുന്നിടം നോക്കി. ശൂന്യമായ ബെഡ്ഡിലാണ് മനസ്സെന്തോ പിടഞ്ഞ പോലെ. എത്ര മാറ്റിയാലും തന്നിലേക്ക് ഒട്ടിവരുന്നവൾ ഇന്നെവിടെയെന്നത് അവൻ്റെ അസ്വസ്ഥത നിറച്ചു. എന്താണ് എനിക്കിങ്ങനെ? അടുത്തുള്ളപ്പോൾ നൂരി നിർത്താൻ തിടുക്കം കൂട്ടും, എന്നാൽ ഇല്ലാത്തപ്പോൾ മനസ്സിലൊരു പിടച്ചിൽ. നെഞ്ചിൽ കൈവച്ചവൻ ഓർത്തു. ഒന്ന് നീട്ടി ശ്വാസമെടുത്തവൻ അവളുടെ തലയിണ കയ്യിലൊതുക്കി മുഖം ചേർത്തി കിടന്നു. ആ തലയിണയിൽ അവളുടെ ഗന്ധമാണെന്ന് അവന് തോന്നി. എന്ത് പറ്റിയതാ നിനക്ക്? വന്നപ്പോൾ തൊട്ട് നോക്കുക, ഒരു വാട്ടം. കണാറേട്ടൻ്റെ കടയിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട പരിപ്പട വാങ്ങിയിട്ട് പോലും ഒന്നും കഴിച്ചില്ലല്ലോ. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അച്ഛൻ ചോദിച്ചു കേട്ട് എല്ലാം മനസ്സിലൊതുക്കിയവൾ ഇല്ലെന്ന് തലയാട്ടി. അച്ഛൻ്റെ കുട്ടി മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ? അയാൾ കടുപ്പിച്ച് ചോദിച്ചത് അവളുടെ ചുണ്ട് വിതുമ്പി. അവൾ അദ്ദേഹത്തിന് നെഞ്ചോരം ചേർന്ന് നിന്നു. ഒന്നുമില്ല അച്ഛൻ, അമ്മേനെ ഓർത്തപ്പോൾ സങ്കടം വന്നതാ. അവൾ കണ്ണു നിറച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ ചേർന്ന് നിന്നു. ഒന്നുമില്ല മോള്, അമ്മയുടെ വേഗം മാറും. അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകി. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കണമെന്ന് കരുതിയവൾ കുറച്ച് കഴിച്ചെന്ന് വരുത്തി ഇരുവരുടെയും മുറിയിലേക്ക് അഴിച്ചു. ഇരുവരെയും മുറിയിലയച്ച് കിടക്കാനായി മുറിയിലേക്ക് വന്നു. എത്രയൊക്കെ പിടിച്ചു വെച്ചിട്ടും ഉള്ളിലെ സങ്കടം കണ്ണീരായി ഒഴുകി വന്നു. ഒഴിവാക്കണമല്ലേ, എത്ര പെട്ടെന്നാ പറഞ്ഞേ? എപ്പോഴെങ്കിലും ദേവനോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളോടൊപ്പമല്ലേ ഞാൻ സന്തോഷിച്ചത്? എന്നിട്ട് എന്നെ ഒഴിവാക്കണമല്ലേ? അതോ എന്നെ ഒഴിവാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ വേഗം പറഞ്ഞതാണ്. ആണെങ്കിലും പോവില്ല ഞാൻ, എനിക്ക് പറ്റില്ല. ഏട്ടനും അനിയനും തോന്നുമ്പോൾ കൂട്ടാനും വേണ്ട നോക്കാനും കളിപ്പാവല്ലേ? വേണ്ടായിരുന്നു, നിങ്ങൾ പഴയ കാശിയേട്ടനായ മതിയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും പറയില്ല, എന്നെ ഇത്രയും വേദനിപ്പിക്കില്ല, മതിയായി എനിക്ക്. ബെഡിൽ മുഖം പൊഴുത്തി തേങ്ങിയവൾ കരഞ്ഞു. ഉറങ്ങുമ്പോൾ ഇപ്പോഴും കൂടെയുള്ള സാന്നിധ്യം, ഇന്ന് തൻ്റെ കൂടെയുള്ള തിരിച്ചറിവ് അവളുടെ സങ്കടത്തിന് ആക്കം കൂട്ടി. നിദ്രയെപ്പോലും മാറ്റി നിർത്തിയവൾ കണ്ണീരിൽ നിറയുമ്പോൾ മനസ്സിലൊരൊറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ കാശിയേട്ടൻ്റെ. ദിവസങ്ങൾ നീങ്ങുമ്പോൾ വൈശാലിയുടെ അവസ്ഥയാകെ മോശമായിരുന്നു. അമ്മ പതി എണീറ്റ് നടക്കാൻ തുടങ്ങി, എങ്കിലും അവളുടെ കണ്ണീരിന് വിശ്രമമില്ലായിരുന്നു. അച്ഛനും അമ്മക്കും അവളുടെ ഭാഗത്തുള്ള അവസ്ഥയിലും സംശയം നിറഞ്ഞു. എന്നും കലവില കൂട്ടുന്ന അവളുടെ ശബ്ദം പോലും മറന്നുപോയിരിക്കുന്നു. വീട്ടിലുണ്ടെന്ന് പോലും അറിയുന്നില്ല, മുറിയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ചോദിക്കുമ്പോൾ കണ്ണു നിറച്ച് വിതുമ്പി ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മുഖം തിരിക്കും. കുത്തി ചോദിക്കാനും ഇരുവർക്കും പറ്റുന്നില്ല. വൈശാലി പോയിട്ട് ഒരാഴ്ചയായില്ലേ, അവൾ കൊണ്ടുവരുന്നില്ലേ കാശിയെ? വരണം തോന്നിയ അവൾ വിളിക്കുമ്മേ, കുറച്ച് അവിടെ നിന്നോട്ടെ. അമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയവൻ പറഞ്ഞു. അങ്ങനെ അല്ലടാ, കല്യാണം കഴിഞ്ഞ പെണ്ണ് അധികം നാൾ സ്വന്തം വീട്ടിൽ നിന്നാ നാട്ടുകാരെന്ത് വിചാരിക്കും? അമ്മ പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല. പലപ്പോഴും വിളിക്കാൻ തോന്നിയുമെങ്കിലും ഇങ്ങോട്ടൊന്നും വിളിക്കാതെ കാണേ, അവൾ അവിടെ അവരുടെ കൂടെ തിരക്കാണെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെക്കും. ഇങ്ങോട്ടും വിളിക്കാലോ, എന്നിട്ട് ഇതുവരെ ഒന്നും വിളിച്ചില്ല. അതിനർത്ഥം അവളുടെ സന്തോഷത്തിൽ മതിമറന്ന് കാണും. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ അമ്മേ, നാളെ പോവാം. അവൻ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് എണീറ്റ് നടന്നു. മുറിയിൽ കയറി കഥകളിച്ച് അവൻ ഷെൽഫിനടുത്തേക്ക് നടന്നു. ബാങ്കിൽ ജോലി തരപ്പെട്ടിട്ടുണ്ട്, തിങ്കൾ മുതൽ ചെല്ലണം. അവൻ ഷെൽഫിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒതുക്കി വെച്ച് ഷെൽഫ് അടക്കാൻ തുടങ്ങിയതും വൈശാലിയുടെ വസ്ത്രങ്ങൾക്കാണ് അവനവളെ ഓർമ്മ വന്നു. അവനവളുടെ മടക്കി വെച്ചൊരു ടോപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു. ദേഹത്ത് ചേർത്തൊരു ടോപ്പ് വെച്ചവൾ കാശിക്ക് നേരെ തിരിഞ്ഞു. ആ ടോപ്പ് കൊള്ളാം. എനിക്ക് വെച്ചിട്ട് കൊള്ളാമോന്ന് വീണ്ടും കണ്ണുവിടത്തിയുള്ള ചോദ്യം. ഭംഗി നോക്കാതെ വേണ്ടെടുത്തിട്ട് വരുന്നുണ്ടോ? അവൻ്റെ ശബ്ദം കനത്തു. ചേട്ടാ, ഇതെനിക്ക് കൊള്ളാമോ? സെയിൽസിൽ നിൽക്കുന്നവരിലേക്ക് തിരിഞ്ഞുള്ള അവളുടെ ചോദ്യം. ഇവളെക്കൊണ്ട് സ്വയം പിറുവിർത്താൻ അവളുടെ കയ്യിലുള്ള ടോപ്പും കണ്ണിൽപ്പെട്ടതെല്ലാം പാക്ക് ചെയ്ത് വരുമ്പോൾ മുഖം കൊട്ട പോലെ വീർത്തിരുന്നു. അന്ന് കൊച്ചിയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോയത് ഓർത്തവന് ചിരി വന്നു. ഒരന്തല്ലാത്ത പെണ്ണാണവൾ. അവൻ സ്വയം ഓർത്തുകൊണ്ട് തിരികെ ടോപ്പ് വെക്കാൻ തുനിയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിടുന്നു. ഡ്രസ്സിനുള്ളിൽ തിരികെ വെച്ച ഫോൺ
അത് തൻ്റേതാണെന്നത് അവന് അത്ഭുതം നിറച്ചു. ഭ്രാന്ത് പിടിച്ച സമയത്ത് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചിറങ്ങാത്തതും അലോകിൻ്റെ ഫോൺ യൂസ് ചെയ്തതും. എന്നാൽ ഒരു കേടുപാടില്ലാതെ ഇവളുടെ കയ്യിൽ എങ്ങനെയെത്തി? സ്വയം സംശയിച്ചതിന് ഷെൽഫ് അടിച്ചുകൊണ്ട് ഫോണുമായി ബെഡിലിരുന്നു. ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഓണാക്കിയതും താൻ പണ്ടെടുത്ത ഫോട്ടോയായിരുന്നു വാൾപേപ്പർ. അത് മുമ്പ് സ്വയം വെച്ചതാണ്. അവൻ പഴയ ഓർമ്മകളോടെ സ്ക്രീൻ സ്വൈപ്പ് ചെയ്ത് വാൾപേപ്പറിൻ്റെ ഫോട്ടോ മാറി. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. അവൻ മൊബൈലിൽ പിടിമുറുക്കി പിടിച്ച് ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കി. എപ്പോഴാണ് ഇങ്ങനെയൊരു ഫോട്ടോ? അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിക്കുന്നില്ല. അവനിൽ അമ്പരപ്പ് നിറഞ്ഞു. മഴയത്ത് അവളെ പൊക്കിയെടുത്ത് നിൽക്കുന്ന ഞാൻ, തൻ്റെ കവളിൽ ചുണ്ടു ചേർക്കുന്ന വൈശാലി, അവന് വിശ്വസിക്കാൻ പാട് തോന്നി. അന്ന് ആദ്യമായി അവളെ ചുംബിച്ച് അവൻ ഓർത്തു. ഒരെതിർപ്പുമില്ലാതെ കണ്ണടച്ചവൾ നിൽക്കുന്ന മനസ്സിൽ തെളിഞ്ഞതും അവൻ്റെ ശരീരത്തിലെന്തോ പാസ്സായതുപോലെ അവൻ കുളിർത്തു. അവൻ മൊബൈലിൽ ഓരോ ഭാഗവും നോക്കിക്കണ്ടു. അവസാനം ഗ്യാലറി ഓപ്പൺ ചെയ്തു. അലോഷിയും പ്രവീണും അലോകം നിറഞ്ഞിരുന്ന അവൻ്റെ ഫോണിൽ അവനിൽ വേദന കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ പിന്നീടുള്ള ഫോട്ടോസെല്ലാം അവനിൽ അമ്പരപ്പ് നിറച്ചു. വൈശാലിയുമൊത്തി ചേർന്ന് നിന്നിട്ടുള്ളത് ഇതുപോലെ എന്നിവരെ ഞാൻ നിന്നിട്ടില്ല. പക്ഷേ അവൾ പറഞ്ഞ അവൻ ഓർത്തു, കാശിയേടനൊപ്പം പണ്ട് ഞാൻ ഇങ്ങനെയാണ്. അതിനർത്ഥം ഇതായിരുന്നു, അവൻ സ്വയം ചോദിച്ചു. കാശിയേട്ടാ, ഞാൻ ആരാ? വാവ? അല്ലല്ലോ, ഞാൻ വൈശാലിയാ. കള്ളം, നീ വാവയോ? അല്ലെന്നേ, ഞാൻ വൈശാലിയാ, എൻ്റെ മാത്രം വൈശാലി. അല്ല, എൻ്റെ മാത്രം വാവ. അല്ല അല്ല അല്ല, അവൾ കെറുവോടെ പറഞ്ഞു. തന്നെ ഞാൻ മുത്തശ്ശിയോട് പറയും. മുത്തശ്ശി! അയ്യോ, അതെൻ്റെ പൊന്നെ, നാട്ടുകാരെ വിളിച്ച് നാട്ടിക്കല്ലേ, ഇന്നലെ തന്നെ ചെവിക്ക് പിടിച്ച വേദന മാറിയിട്ടില്ല. തൻ്റെ വാ പൊത്തി നോക്കി കണ്ണുരുട്ടി അവൾ ക്യാമറ ഓഫ് ചെയ്തു. അവനിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു. വാവയെന്ന് വിളി കാശിയേട്ടാ. നിനക്ക് വട്ടുണ്ടോ വൈശാലി? ഒരിക്കൽ താൻ അവളോട് കളിയാലെ ചോദിച്ചതാണ്. എന്നാൽ വട്ടനായിരുന്നപ്പോൾ ഞാൻ വിളിച്ചതാണ് അവളെ. എന്നിട്ടും പലപ്പോഴും ആ വിളി കേൾക്കാൻ വന്നപ്പോൾ മനഃപൂർവ്വം അകറ്റി നിർത്തി. എന്തിനോ അവനിൽ നോവുണർന്നു. അവളെ കാണാൻ മനസ്സ് വെമ്പുന്ന പോലെ പിടഞ്ഞെഴുന്നേറ്റവൻ ചാവിയുമായി ഇറങ്ങി. ബെല്ലടിയുന്ന ശബ്ദം കേട്ട് വൈശാലി അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു. അച്ഛനമ്മയും ഡോക്ടറെ കാണാൻ പോയതാണ്, വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. അവൾ സംശയത്തോടെ ഡോർ നിന്നു. മുന്നിൽ നിൽക്കുന്നയാളെ കാണാൻ നെറ്റി വിളിച്ചു. ഇത് ഇവിടുത്തേക്കാണ്, ഒരു ഒപ്പിടണം. തനിക്ക് നേരെ ഒരു കവർ നീട്ടി അയാൾ പറഞ്ഞതും അവൾ സംശയിച്ചിരുന്നു. വേഗം അത് വാങ്ങി ഒപ്പിട്ട് കൊടുത്ത് പോസ്റ്റ് മാൻ പോയതും അകത്തേക്കാരി ഡോറടിച്ചവൾ സംശയത്തോടെ കവർ പൊളിച്ച് നോക്കിയിരുന്നു. ഡിവോഴ്സ് നോട്ടീസ്! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എവിടേക്കാ കാശി നീ? ഉമ്മറത്ത് വേഗത്തിൽ നടക്കുന്നവനെ കാണി സുഭദ്ര അവന് പുറകെ ചെന്നു. അമ്മയിലെ പറഞ്ഞ് വൈശാലിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവൻ നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അതിന് നാളെ പോവാമെന്ന് നീ പറഞ്ഞല്ലോ. നാളെ എനിക്ക് സമയമില്ല, ഇന്ന് പോയി കൊണ്ടുവരാം. ചെരുപ്പിട്ടുകൊണ്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്കുമായി വിട്ടിരുന്നു. ബൈക്ക് പോകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പത്മാവതി ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. അവൻ എവിടെ പോയതാ? പത്മാവതിയുടെ ശബ്ദം കേട്ട് സുഭദ്ര അമ്മയെ നോക്കി. വൈശാലിയെ കൊണ്ടുവരാൻ പോയതാ അമ്മേ, സുഭദ്ര പറഞ്ഞതും അവരൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ചുണ്ടിൽ ചേറി സിരിയോടെ ആ വെള്ളക്കടലാസ് അവളുടെ കയ്യിൽ നിന്ന് ഊർന്നു വീണു. ദേഹമാകെ ഒരു മരവിപ്പ് പോലെ, ഹൃദയം നിന്നതുപോലെ. കരയാൻ പറ്റുന്നില്ല, ശബ്ദം കുടുങ്ങി പുറത്തേക്ക് വരുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല, തറഞ്ഞുപോയി. പിന്നെന്തോ പിടഞ്ഞ പോലെ അവൾ മുറിയിലേക്ക് നടന്ന് ഷെൽഫാകെ പരതി. എവിടെയത്? പിറുപിരുത്തുകൊണ്ട് അവൾ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അവരുടെ മുറിയിലെ സഞ്ചിയിലെ മെഡിസിനെല്ലാം കൈകളിലെടുത്തവൾ അടുക്കളയിലേക്ക് നടന്നു. വെള്ളം, വെള്ളം വേണം. പ്രാന്തിയെപ്പോലെ അവൾ വെപ്രാൾപ്പെട്ട് പിടഞ്ഞു. കയ്യാകെ വിറക്കുന്നു, എങ്കിലും അവൾ ഉറപ്പിച്ചിരുന്നു. പൈപ്പിൽ നിന്ന് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചവൾ കയ്യിലെ മരുന്നുകളിൽ പിടിമുറുക്കി. കാശിയേട്ടന് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, ആർക്കും വേണ്ടതേ. കുറച്ച് കഴിഞ്ഞ് അമ്മക്കോച്ചനും വീണ്ടും ഞാൻ വേദനയാവും. അതിന് നല്ലത് പോകുന്നതാ, വേദനിച്ച് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. എന്നിട്ടും കരയില്ലെന്ന് ഉറപ്പിച്ചവൾ കണ്ണുകൾ ഇറുകെ അടച്ച് വാ തുറന്ന് മരുന്നുകളെല്ലാം വായിലേക്ക് അമിഴ്ത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.